വലിയഴീക്ക പാലം കയറി പോവാം കേട്ടോ. നമ്മൾ ചെറിയഴീക്കല്ല, വലിയഴീക്കലോട്ട് പോവാം. അവിടെ പോയിട്ട് അപ്പുറത്ത് പോയി കൊഞ്ച് മേടിക്കണം, ബാക്കി സെറ്റപ്പ് എല്ലാം ചെയ്യണം. പുതിയ പാലം അധികം തിരക്കില്ല. ഞാൻ ഒഴിവ് ദിവസമല്ലേ, അതുകൊണ്ട് അധികം തിരക്ക് കാണത്തില്ല. നമ്മളതുകൊണ്ട് ഇന്ന് വന്ന് ശനി ഞായറൊക്കെ അവധി ദിവസമൊക്കെ ആണെങ്കിൽ ഭയങ്കര ആളായി, നല്ല വെയിലുമുണ്ട്. നമുക്ക് ഇവിടെ ചെന്നിട്ട് ഇവിടുന്ന് ഇടത്തോട്ട് കയറി ആ ബീച്ചിലോട്ട് പോകണ്ടേ. പക്ഷെ നമ്മൾ വലത്തോട്ട് പോകാം. വലത്തോട്ട് പോയിട്ട് നമുക്ക് കൊഞ്ച് മേടിക്കണം. അവിടെ ചെറിയ കടയുണ്ട്, ചെറിയൊരു ചൂണ്ടക്കടയും എല്ലാം കൂടെ. അവിടെ ലൈവായിട്ടുള്ള കൊഞ്ചും കിട്ടും, അല്ലാത്തതും കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പോയി വലത്തോട്ട് പോകാം. പോയിട്ട് കൊഞ്ച് മേടിച്ചോണ്ട്. റോഡെല്ലാം പൊളിഞ്ഞു, എപ്പോഴും വെള്ളമൊക്കെ കയറി ഇറങ്ങി. ഇതാ കാണാം, ഹായ് അച്ഛൻ. ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവരും ദിവസമാകും. അപ്പം ഞങ്ങൾ അവിടെ കൂടെ അഴീക്ക വന്നത്, അതിനിടയ്ക്ക് കൊഞ്ച് മേടിക്കണം, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ കടയിലോട്ട് വന്നാൽ കൊഞ്ച് മേടിക്കണം. അപ്പോൾ ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഐസൊക്കെ എടുത്ത് പെട്ടിയിലൊക്കെ ഐസൊക്കെ മേടിച്ച് ഐസൊക്കെ മേടിച്ചു. ഇനി കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. എന്ത് ചെയ്താൽ കാണാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവ് ബൈറ്റ് കിട്ടും എന്നാൽ. ഇതാ ചേട്ടൻ, പേരെന്തായാലും അനിയാ. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ നമ്മുടെ വലിയഴീക്ക് വന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ടുള്ള റോഡ് കയറി കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കട കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇത് നിങ്ങൾ മറ്റേ വലക്കാരെ മേടിക്കുന്നുണ്ട്. ഇതിട്ട് നല്ല റിസൾട്ട് കേട്ടോ. ഞാൻ എല്ലാ ഭാഗത്തും വരുമ്പോൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. നല്ല റിസൾട്ടുണ്ട്, അത്യാവശ്യം മീനും കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ ലൈവായിട്ട് തീർന്നിരിക്കുകയാണ് തോന്നില്ലേ. അതിനകത്ത് നമുക്ക് ലൈവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനത്ര എങ്ങനെ റേറ്റ് വരുന്നത്? 30 എണ്ണം 100 രൂപയ്ക്ക് കിട്ടും. പിന്നെ അത്യാവശ്യം ചൂണ്ട സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇവിടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഇറങ്ങിക്ക് അതിന് സാധനങ്ങളൊക്കെ ഉടനെ കിട്ടും. എല്ലാം മേടിക്കുക, തീറ്റി മേടിക്കുക, പോയി ഇടുക. ഓക്കെ, എല്ലാം മേടിച്ച് എത്ര പാകട്ടെ. ഇത് ഞാൻ കൊച്ചി 2 പാക്കറ്റ് മേടിച്ചു. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. ആ താക്കോലുണ്ട്, ഉണ്ട്. എല്ലാ സാധനം എടുത്തല്ലോ. എന്ത് സ്റ്റിക്ക് എടുക്കട്ടെ, ഇത് പിടിച്ച് തോരു തോർത്ത് മേടിച്ചത് അലേ കെട്ടെ. അല്ലേ വെയിൽ കൊണ്ടിരിക്കാവും. നമ്മുടെ റോഡ് കവർ ഇതാ കേട്ടോ, നമ്മൾ ഇതിട്ടിരുന്നത്. 2 സ്റ്റിക്കേഴ്സ് നല്ല അടിപൊളിയായിട്ട് വെക്കാം. എൻ്റെ സാധനങ്ങൾ നല്ല കട്ടിയുള്ള തുണിയാണ് പറ്റിയത്, നമ്മൾ തന്നെ തയ്പ്പിച്ചെടുക്കും. നല്ല സാധനമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഏ എൻ്റെ ഒരു അറ്റത്ത് പിടിച്ചു തോർത്തി. അതിയാളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ എന്നാ ഒന്നും അവധി ദിവസമൊന്നും അല്ല, അതുകൊണ്ട് നമ്മളല്ലാതെ നല്ല ഭയങ്കര തിരക്കാണ്. നമുക്കവിടെ നിന്ന് ഇതാവില്ല, പിന്നെ തെള്ളിനിടയിൽ കൂടെ അങ്ങോട്ട് ഇരുന്ന് ഇറങ്ങാം. അപ്പോൾ ബാക്കി സാധനങ്ങളെല്ലാം റെഡിയാക്കി കൊഞ്ച് ഐസ് എടുത്തു, കൊഞ്ച് മേടിച്ചു, വെള്ളം മേടിച്ചു. അപ്പോൾ നട്ടുച്ച പരിവ കേട്ടോ, എന്നാൽ 1 മണി കഴിഞ്ഞതൊക്കെ ഉള്ളൂ. എന്തായാലും അങ്ങോട്ട് നടന്നു പോവാം, പോയി നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ. ഭയങ്കര വെയിലാണ് കേട്ടോ. വെയിൽ കുഴപ്പമില്ല, മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് വെയിൽ പിന്നെ അറിയത്തില്ല. ഒരു തോർത്തൊക്കെ മേടിച്ചത് അല്ലേ കെട്ടിക്കൊണ്ട്. 4 ബുക്കുണ്ട്, 4 ബുക്കുകാരും കോർത്തിട്ടുണ്ട്. നമുക്ക് ഐശ്വര്യമായിട്ട് ഫസ്റ്റ് കയറി അറിയാം. ആ അവിടെ നിന്ന് അറിയാല്ലേ, 10 താട്ട് പോകണം. ഓ കുഴപ്പമില്ല, വേണം. എവിടെ നിന്ന് അറിഞ്ഞാലും വെള്ളത്തിൽ വീണെന്ന് ഓക്കെ നോക്കി. ഇന്ന് എന്തുവാ അവിടെ ഉള്ളതെന്ന് ആദ്യം അറിയാം. ആരാണ്
ഫസ്റ്റ് വലയില്ലായിരുന്ന അത് നാത്തപ്പ ഇവിടെ കാണത്തില്ലായിരിക്കും. ഇപ്പോൾ ബോട്ടെല്ലാം വരുന്നുണ്ട് കേട്ടോ, മൊത്തം കിളിമീനൊക്കെയാണ്. നല്ല വെയിലല്ലേ, കാര്യം തെന്നിപ്പോയാൽ പോയി, തെന്നിപ്പോയാൽ തീരുമാന അയ്യോ കാലം ഓടിയും തലവെല്ലാം ചെന്നിരിക്കാൻ പണിയെങ്കിൽ. വലയാണ് കേട്ടോ, നമ്മുടെ ഫസ്റ്റ് കയറ് തന്നെ വലയ്ക്കാത്ത, ഇനിയിപ്പോൾ അത്ര നൂല് കട്ട് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ, വരുന്നില്ല. ഓ ഭയങ്കര ഉറക്കം. ഇവിടെ വല ഇട്ടുണ്ട്, മറ്റേ ഇവിടെ വല ഇല്ലായിരുന്നു, കമ്പി ചുറ്റി വലിക്കാനായിരുന്നു, പൊട്ടിച്ച് കളയാം അത്ര നൂല് പോക്ക്. ശോ പുതിയ നൂല് കയറ്റി അതും പോയി. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടേ, ഇപ്പം അവരവർ പൊട്ടി ഊരി വരുന്നില്ലല്ലോ ചുല്ലു. ശേ കഷ്ടം പിടിക്കാവ, ഫസ്റ്റ് കയറ് തന്നെ. ഇപ്പം ഇവിടെ നിന്ന് മാറിയാ വരുന്നത്, അപ്പുറത്തിറങ്ങണം. പോ നോക്ക അപ്പുറത്ത് ചിലപ്പോൾ കാണത്തില്ല. മുഴുവൻ പൊട്ടിച്ച് കളഞ്ഞ കേട്ടോ, ഇനി അടുത്ത ചൂണ്ട കെട്ടണം. അത് വല ഇനി ഇവിടെ ഇടാൻ പറ്റത്തില്ല, അപ്പുറത്ത് ഇനി ഇടാൻ, നമുക്ക് ഇപ്പുറത്തൊരാളെ മാറിയിടാം, അതേ നടക്കത്തുള്ളൂ. ഇനി ഇവിടെ വല ഉണ്ടോ ദൈവത്തിന്, അറിയാം. നോക്കാം എന്തായാലും വന്നല്ലേ. നമ്മുടെ ലൊക്കേഷൻ അല്ല, ലൊക്കേഷൻ ഒന്ന് മാറ്റി കേട്ടോ, അപ്പുറത്തൊന്ന് ഇപ്പുറത്തോട്ടാക്കി. ഇനി ഇവിടെ വല ഉണ്ടോ ദൈവത്തിന് അറിയത്തുള്ളൂ. ഏ കാണത്തില്ല അരികില്. നമുക്ക് എന്തായാലും ഫസ്റ്റ് തോന്നിയിട്ടുണ്ട്, എന്തോ സംഭവം. ഇത് പിന്നെ തരയൊന്നുമില്ല ഇവിടെ, വലിയ അനക്കമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ അപ്പുറത്ത് നല്ലതായിട്ട് മീൻ കിട്ടുന്നതായിരുന്നു, പക്ഷെ ഇവിടെ വല കിടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. അവിടെ കോരി മറ്റേ മീൻ അതോ പടപടയെന്ന് പിടിച്ചോണ്ടിരുന്ന, ഇവിടെ എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ. നാല് ചൂണ്ടും മുഴുവനായിട്ട് ഓർത്തങ്ങ് ഇടും, അതന്നെ ഒന്നും കാണിക്കുന്നില്ല, ഇഷ്ടം പോലെ തീറ്റിയുണ്ട്. ഇവിടെ ചെറിയ കൊത്തൊക്കെ ഉണ്ട്, നമ്മൾ ഒത്തിരി ദൂരമിട്ട് ഇവിടെ അടുത്തിട്ട് നോക്കട്ടെ. അത് എമ്പല്ലി വല്ലതും കയറി അടിക്കാം, ഫുള്ളായിട്ട് ഓർത്തിട്ട് വെയില് ഭയങ്കര, വെയിലൊന്ന് ആറുമ്പോൾ ചിലപ്പം അല്പം ഭയങ്കര ചൂടാകണ്ടായിരിക്കും മീൻ എടുക്കാതെ. നോക്കാം. ഓ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചാ പോകുന്നേ ഓട്ടോനെ, മീനൊക്കെ കിട്ടിയിരുന്നു, ഭയങ്കര സന്തോഷം. അവരും സന്തോഷിക്കട്ടില്ലേ, മീനൊക്കെ എല്ലാം കിട്ടിയാലേ അവർക്ക് കാര്യങ്ങൾ നടക്കുന്നത്, എല്ലാവർക്കും എല്ലാം കിട്ടട്ടെ, ഹാപ്പിയായിട്ട് നടക്കും. എത്ര പേരുടെ കുടുംബം കഴിയുന്ന ഒരു ബോട്ട് ഇല്ല. ആ നമ്മുടെ തല എന്തേലും പിടിച്ചേ, രേട്ട കിട്ടുവാണെ നമുക്ക് അമൂറിന് വലിയ ലൈൻ കൊണ്ടുവന്നുണ്ട്, രേട്ടയെ കോർത്ത് ഇവിടെ അങ്ങനെ ഇട്ട് നോക്കാം. മറ്റേ ഏട്ടയെ വേണ്ടെന്നാ പറയുന്നത്, ഏട്ട ഏട്ടയെങ്കിലും മതി. ആ ഏട്ടേ ഭയങ്കര വെടി പിടിക്കുന്നു, അപ്പോൾ കൊത്തുണ്ട്, ഒരു മനസ്സിനൊരു സന്തോഷമായി. കൊത്തി പറിച്ച കളയ
അത് വലിയ ബോട്ട്. എല്ലാത്തിനും ഭയങ്കര പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചോ എന്നിട്ട് കാണല്ലേ. അത് ആ ഇവന്മാരായിരുന്നു എല്ലാം ഇച്ചിരി ഇച്ചിരി ഉള്ളു കേട്ടോ. ഇവന്മാരീ കിടന്ന് കൊത്തുതാണ് കറക്റ്റ് അവൻ്റെ തലവെട്ടി കൂടെ. ഇവിടെ പാവത്താനെ ഇച്ചിരി ഉള്ള കുട്ടൻകോരയാണ്. മുട്ടനാണോ മുട്ടനാണോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാം കേട്ടോ. ഇവിടുന്ന് എന്തി ക്യാമറ തിരിച്ചു പിടിക്കട്ടെ. ഇവിടുന്ന് പോവാം, രക്ഷയില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇതെല്ലാം സാധനം ഇറക്കിട്ട് ബീച്ചിൻ്റെ സൈഡിലോട്ടോ അങ്ങ് അറ്റത്ത് പോവാം. അവിടെ പോയെന്ന് ഇട്ട് നോക്കാം. ഇവിടെ അനക്കം ഇല്ല, ഇവിടെ എല്ലാം അവിടെ ഇവിടെ കൊണ്ടോ വലയ. ഇവിടെ വല ഇവിടെ മനസ്സമാനത്തിൽ ഇടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒന്ന് രണ്ട് ചൂണ്ട പൊട്ടി. അപ്പുറത്തൊട്ട് ഇടാം, അപ്പുറത്ത് മീൻ കിട്ടുമായിരുന്നു, പക്ഷെ അവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പോവാം, എന്തായാലും ബീച്ചിൻ്റെ അപ്പുറത്തോട്ട് പോവാം. നോക്കാം, ഇതുവരെ അനക്കമൊന്നും ഇല്ല. നമ്മളൊരു ഒരു സ്റ്റിക്കയിൽ കണവ ഓർത്തിട്ടിട്ടുണ്ട്, തെരണ്ടിക്ക് വേണ്ടി കണവ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. അതിനെ കോർത്തിട്ട് നോക്കാം. പിന്നെ നമ്മുടെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുക. ഇതേ രണ്ടു മൂന്ന് ചെറിയ മീനേ കിട്ടിയുള്ളൂ. നോക്കാം, എന്തെങ്കിലും വെയിലൊന്ന് ആറുമ്പോഴത്തേക്കും എന്തെങ്കിലും കിട്ടുമോ നോക്കാം. തീരെ പൊടിയ കൂട്ടാൻ കോരെ ഈ സൈസ കിടക്ക് എല്ലാ കാര്യം. എന്തായാലും വന്ന് കേറിയില്ല കിടക്കണം കൂടത്തല്ലേ. നമ്മൾ രണ്ടുമണ്ണം തന്നെ കളഞ്ഞു. ചേട്ടാ കൊത്തി പറിക്കുന്നത് ചെറിയ മീനല്ല. അന്നത്തെ പോലെ സൈസുള്ള മീനൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇത് ചെറിയ സാധനമാണ്. പോയി എല്ലാം ഇച്ചിരി ഇച്ചിരി ഉള്ളു. കൂട്ടം കോരെ എല്ലാം ഇച്ചിരി ഇച്ചിരി ഉള്ളു. അടുത്തായിട്ടേക്കുന്നത് ദൂരോട്ട് അറിയുന്നു, ദൂരോട്ടെല്ലാം പൊടിമീൻ. ഓ തീറ്റ ഉണ്ടല്ലോ.
നല്ല ഉപ്പ് വേണം, ഉപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചു. ഇതെന്താ ഇന്ന് ഇത്രയും തര? നമ്മൾ വന്നപ്പോഴത്തെ പോലെ കേട്ടോ, വെള്ളം ഒരുപാട് ഇറങ്ങി അങ്ങ് പോയി. വന്നപ്പോ നല്ല ഏറ്റവും ഞാൻ നല്ലതായിട്ട് വെള്ളം നിപ്പുണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ വെള്ളം ഇല്ല, ഇനി മുറിച്ചൊന്നും ഇടുന്നില്ല, ഫുൾ പീസായിട്ട് അങ്ങ് ഇടുക. എന്തായാലും 6 മണിയൊക്കെ 6 ആയി, 5:30 ആയി. കിട്ടതാ കിട്ടത്, ഇതാ വരുതല്ലേ കയറി അടിച്ചാല്. നല്ല അവൻ്റെ കൊഞ്ച് നല്ല അതുകൊണ്ടാണ് കേട്ടോ, ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് ഇരിക്കും. മറ്റേതൊക്കെ പറഞ്ഞ പഴുത്ത നാറ്, ഇത് നല്ല ഫ്രഷായിട്ടിരിക്കുക. ജീവനോട് പിടിച്ച് എന്തായാലും കൊണ്ട് വെക്കുന്ന സാധനം. മീൻ നല്ലതായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടിയത്. മീനിടെ കുറവ്, ഇപ്പം ഇതിൻ്റെ കുറവ്. നൂലങ്ങ് അകത്ത് പോയി. ഇന്നത്തെ പരിപാടി നിങ്ങളെ നിർത്താൻ പോകട്ടെ, കാര്യമായിട്ടൊന്നും വ്യത്യാസമൊന്നും കിട്ടിയില്ല. അതായത് കുറച്ച് മീനുണ്ട്. ഞാനും മടുത്ത് ഇന്ന് ഓണം വെയിലും ഉണ്ട്. ഞാനൊക്കെ ഇല്ലല്ലേ, എന്താ വെള്ളം തന്നെയാണ്. മുള്ളു കണ്ടാ തന്നെ അറിയ. വിഷമാണോ? ഇന്നത്തെ പരിപാടി നിർത്തുക. മീൻ നല്ല മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് 5-10 മിനിറ്റ് നിൽക്കും. ഇതിൽ നല്ല മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ പിന്നത്തെ ഗുഡ് ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. ആ പറ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സഹായിക്കൂ പ്ലീസ്, സഹായിക്കൂ.